അസലാമലൈക്കും വഹമ്മി വാത്തമിറമൻ്റഹീം അലഹമുല്ലാൻ വസ്ല അല്ലാഹു വസ്ലമീന മുഹമ്മദീൻ വബാഡ് സഹോദരന്മാരെ സഹോദരികളെ ഫുറൂൽ എന്ന് പറയുന്ന മഹൽ ഗ്രന്ഥത്തിൻ്റെ പഠിതാക്കളെ ഈ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹുഫ്ഫയിൽ തടവുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ വിശദീകരിച്ച് മനസ്സിലാക്കിയത് ഇനി ഗ്രന്ഥകാരൻ അല്ല അല്ലാമ യൂസുഫ് ഇബിനുൽ ഹസൻ തുടർന്ന് പറയുന്നത് വലിയ ശുദ്ധി വരുത്തുന്നതിനെ കുറിച്ചാണ് എന്നാൽ വലിയ ശുദ്ധി വരുത്തൽ ഫതഹ്തവി അത് ഉൾക്കൊള്ളുന്നു അല സുനത്തിൻ സുന്നത്തിനെയും വാജിബിനെയും കുളിയുടെ സുന്നത്തുകൾ കുളിയുടെ വാജിബ് ഇതൊക്കെ ഉൾക്കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അൽ വാജിബു അനീയ ഒത്താമീ മുസ ഇറിൽ ജസദ് കുളിക്കുമ്പോൾ വാജിബായ കാര്യം അത് അന്നീയ ഒന്ന് നീയ്യത്താണ് ഒത്താമീ മുസാ ഇറിൽ ജസദ് ശരീരം മുഴുവൻ വെള്ളം ഏൽപ്പിക്കലുമാണ് എത്തിക്കലുമാണ് സ ജസദ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ തമീമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ് തമീമു സായിൽ ജസദ് അൽമ അല്ലെങ്കിൽ ബിൽമ വെള്ളം കൊണ്ട് എല്ലാ ശരീരാവയവങ്ങളിലും അത് നനയ്ക്കുക എത്തിക്കുക എന്നുള്ളതാണ് അവിടെ വാജിബ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് അന്നീയ ഇന്നൽ അമാലു ബിന്നീയാസ് ഇന്നാലിക്കുലിം മാനവ കർമ്മങ്ങളെല്ലാം നീയത്ത് കൊണ്ടാണ് അതിൻ്റെ സ്വീകാര്യതയും അത് ശരിയാകലും അത് നിർണ്ണയിക്കലുമൊക്കെ ഓരോ മനുഷ്യരും നീയത്ത് ചെയ്തതെന്തുണ്ടോ അതാണ് അയാൾക്കുള്ളത് എന്നാണ് നബിസ്ലിസ്ലം തങ്ങളായിരോട് ചെയ്തത് അതുകൊണ്ട് തന്നെ കുളിക്കും നീയത്ത് നിർബന്ധമാണ് ഒത്തമി മുൽമ അല്ലെങ്കിൽ ഒത്തീ മുസാരിൽ ജസദ് അതിനുള്ള തെളിവ് അള്ളാഹു സുബാനുത്താല പറഞ്ഞു ജുനുബൻ ഫത്ത് നിങ്ങൾ ജനാപത്തുകാരാണിയെങ്കിൽ ഫത്ത് പറഞ്ഞാൽ നിങ്ങൾ കുളിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അതേപോലെ അള്ളാഹു സുസബാന പറഞ്ഞു യാ ലാ അൻതും ഹത്താ ولا جنبا الا عابري سبيل حتى تغتسلوا. أبدا حتى تغتسلوا انورنو كليا الحافظ ابن حجر رحمه الله فيها تسريح بالاغتسال كل كرم ان الله سبحانه وتعالى حتى تغتسلوا اغتسال كلير الله سبحانه وتعالى وَيَسْأَلُونَكَ عن المحيض قل هو اذن فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فاذا تطهرن ഋതുമതികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ വിട്ടുനിൽക്കാൻ പറഞ്ഞു വലത്തക്രൂന്നു അവർ ശുദ്ധി പ്രാപിക്കുന്നത് വരെ അവരോട് അടുക്കരുത് എന്ന് പറഞ്ഞു മിൻ ബിൻ ഹജർ ഇത്തിഫാഖൻ അവർ കുളിച്ചാൽ അത് ഇത്തിഫാ വിഷയാണ് പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുള്ള വിഷയമാണ് ഫൈതാത്ത ഹറിന എന്ന് പറഞ്ഞാൽ ഇഹ് അപ്പോൾ ഈ ആയത്തുകളൊക്കെയും കുളിയെ അറിയിക്കുന്നു കുളി എന്ന് പറഞ്ഞാൽ അത് ശരീരം മുഴുവൻ വെള്ളം നനച്ചാണ് കുളി അമ്മ തമീമുൽ ബദൻ ഫലായത്തീമു മഫൂ മുൽ ഹൂസൽ ഇല്ലാ ബിഹി കുളിച്ചു എന്നുള്ളത് പറയപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു അവയവം കഴുകിയാൽ പോരാ ശരീരത്തിൻ്റെ ഒരു ഭാഗം കഴിയിയാൽ പോരാ പ്രത്യുത ശരീരം മുഴുവൻ വെള്ളം എത്തിച്ചെങ്കിലാണ് കുളി എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ والمستحب غسل ما به من اذن والوضوء والغسل ثلاثا والدلك والتيامن والتسمية وتخليل الشعر وغسل قدميه في غير موضعه إذا لم يكن مبلطا ഇതാണ് ഗ്രന്ഥകാരൻ അതിൻ്റെ കുളിയുടെ സുന്നത്തുകളായിട്ട് പറയുന്നത് വൽ മുസ്തഹബ് മുസ്തഹബ് എന്ന് പറഞ്ഞാൽ കുളിക്കുമ്പോൾ പ്രതിഫലാർഹമായിട്ടുള്ള പുണ്യങ്ങൾ അത് ഖസ്ലു മാ ബിഹി അതൻ മ്ലേച്ചമായുള്ളത് കഴുകലാകുന്നു ഖസ്ലു കഴുകലാകുന്നു മാ യാതൊന്ന് ബിഹി മീൻ അതൻ ആ യാതെന്ന് പറഞ്ഞെങ്കിൽ മ്ലേജമായിട്ടുള്ള യാതൊന്ന് ഉദ്ദേശം ഇപ്പോൾ വലിയ അശുദ്ധിക്കാരനായാൽ ശരീരാവയവങ്ങളിൽ ലൈംഗികമായി പ്രാപിച്ചതിൻ്റെ നനവുകളോ അല്ലെങ്കിൽ അത് ഉണങ്ങി ഒട്ടിയതോ ഒക്കെ ഉണ്ടാവാം അപ്പം അത് കഴുകുക എന്നുള്ളതാണ് ഉദ്ദേശം ബിഹി മിൻ അദൻ കുളിക്കുന്നതിന് മുമ്പ് നബ് സലാ തങ്ങൾ വലിയ അശുദ്ധിയിൽ നിന്ന് കുളിച്ച് ശുദ്ധി വരുത്തിയപ്പോൾ മെമ്മൂനറിയാഹു താലാന പറയുന്നുണ്ട് സും സലു അലൈവീസ് തങ്ങൾ തൻ്റെ കൈ കൊണ്ട് മണ്ണിൽ ഒരച്ചു എന്നാണ് ഫ മസഹാ ബി തുറാബ് ആ കൈയ്യനെ മണ്ണിൽ തടവി എന്നാണ് സും എന്നിട്ട് പിന്നെ കൈ കഴുകി എന്നാണ് മറ്റൊരു നിവേദനത്തിൽ അൽ ഷദീദൻ തൻ്റെ ഇടത് കൈ കൊണ്ട് റസൂൽ അഹ്ലാസ്ല തങ്ങൾ മണ്ണിലടിച്ചു എന്നിട്ട് അതിനെ ശക്തമായി ഒരച്ചു എന്നാണ് കാന റസൂലി വലി സ്വലം ഇതസ്ലമിനാൽ ജനാബദ് അബുദു റസൂലി വസ്ലാസ്ലാം മാ തങ്ങൾ ജനാബത്തിൽ നിന്ന് കുളിച്ചാൽ വലിയ അശുദ്ധി ഉണ്ടായി കുളിച്ചാൽ തുടങ്ങും എങ്ങനെ തുടങ്ങും ഫയ ഹസിലു യദൈഹി തൻ്റെ ഇരു കരങ്ങളും കഴുകും സുമ യു ഫുര കുബിയ മീനി പിന്നീട് തൻ്റെ വലത് കൈ കൊണ്ട് വെള്ളം കോരും അല ഷിമാലിഹി ഇടത് കൈയിലേക്ക് വെള്ളം ഇങ്ങനെ കോരി ഇടത് കൈയിൽ പാർന്ന് ഫയ ഹസീലു ഫർജഹുസ്ലാഹു വസ്ലാമത്തങ്ങൾ അവിടുത്തെ ലൈംഗിക കഴുകുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞത് ഖസ്ലുമാ ബിഹി അദൻ എന്ന് അടുത്ത മുസ്തഹബായ കാര്യമായിട്ട് ഗ്രന്ഥകാരൻ പറയുന്നത് എന്നാണ് ഉദു ചെയ്യുക എന്നുള്ളത് കുളിക്കുന്നതിന് മുമ്പ് ഉദു ചെയ്യുക എന്നുള്ളത് ആയിഷ ആയിഷി അള്ളാ താലഅയിൽ നിന്നുള്ള ഹദീസിൽ അനൽ നബി വസ്ലം ഖാൻബ നബ്സഹി സ്വലാത്തങ്ങൾ ജനാബത്തിൽ നിന്ന് കുളിക്കുകയാൽ ബദ അ ഫലയി തിരുനബ്സലു സ്ലാ തങ്ങൾ തൻ്റെ കൈകൾ ഇരു രണ്ട് കൈകളും കഴുകി തുടങ്ങും കുളി തുടങ്ങും പിന്നീട് തിരുതൂതർ ഊദൂ ചെയ്യും നമസ്കാരത്തിന് ഉദൂ ചെയ്യുന്നത് പോലെ നമസ്കാരത്തിന് ഉദു ചെയ്യുന്നത് പോലെ ഊതൂ ചെയ്യും സുമയുദ്മ പിന്നീട് റസൂള്ളി സ്വലു തങ്ങൾ തൻ്റെ വിരലുകളെ വെള്ളത്തിൽ പ്രവേശിപ്പിക്കും ഫയ്യു ഹലി ലു ബിഹാ ഉസൂൽ ഷാർഹി എന്നിട്ടാണ് നനഞ്ഞ കൈവിരലുകൾ കൊണ്ട് റസൂൽല്ലാ ഇസ്വലസ്ലാം മാ തങ്ങൾ തൻ്റെ മുടി അതിൻ്റെ അഗ്രഭാഗം വിടർത്തി ഉരക്കും അല്ലെങ്കിൽ വെള്ളം അവിടെ എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ജനാപദി കുളിയുടെ മുമ്പ് ഒതു ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഹദീസിൽ നമ്മൾ വായിക്കുന്നത് അബ്ല അബിൻ അബ്ബാസ് റബി അള്ളാഹു താലാന്ന് പറയുകയാണ് ഹദസത്തിൻ്റെ മൈമൂന മൈമൂന റബി അള്ളാഹു താലാൻ ഞങ്ങളോട് പറഞ്ഞു അബ്ദാ അബിൻ അബ്ബാസിൻ്റെ അമ്മായിയാണല്ലോ ميمونة رضي الله تعالى عنها. بل بينا ميم... ما يلا كنيمة ما درس عبد الله بن أمة أم الفضل أم الفضل عند أرض سهودري ميمونة بنت الحارث رضي الله تعالى عنها. أبا بري بري أنا. سبب النبي صلى الله عليه وسلم غسلا فأفرغ بيمينه على يساره فغسلهما ثم غسل فرجه ثم قال بيده الأرض فمسحها بالتراب സും മഹസല സും മെമൂന റതി അള്ളവത്താലെ ഞങ്ങളോട് പറഞ്ഞു അവർ അലൈഹി നിസ്ലി തങ്ങൾക്ക് കഴുകാനുള്ള വെള്ളം ചൊരിഞ്ഞു കൊടുത്തു ചൊരിഞ്ഞുകൊടുത്തു അപ്പോൾ ഫ്രഹബി യസാരിഹി അലായസാരിഹി റസൂല്ലാത്ത വലതു കൈ കൊണ്ട് ഇടതു കൈയിലേക്ക് വെള്ളം കോരി ഒഴിച്ച് ഫഹസലഹുമ ഇരു കാര്യങ്ങളും കഴുകി സും മഹസല ഫർ ജഹു പിന്നീട് അവിടുത്തെ സൂക്ഷ്മാവയവം കഴുകി സും മക്കാലബിയ ദിഹിൽ അർദ്ധ് പിന്നീട് നിസ്വലു തങ്ങൾ കൈ കൊണ്ട് ഭൂമിയിൽ തുറാബ് മണ്ണിൽ ആ കൈ ഉരച്ചു സുമ്മസലഹ എന്നിട്ട കൈ കഴുകിയിട്ട് സുമ്മത്തമ തുമ വസ്ത്രൻഷെ നെസുൽ ഉദ്ദാസ്ല മാത്തങ്ങൾ വായിൽ വെള്ളം കൊണ്ട് അത് ചുഴറ്റി തുപ്പി വസ്ത്രൻഷെഖ് മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് അത് ചീറ്റുകയും ചെയ്തു എന്നാണ് അപ്പോൾ ഇവിടെ ഒതുവിൻ്റെ ഭാഗമായിട്ടാണ് റസൂൾദാസല മാത്തങ്ങൾ ഈ വായിൽ വെള്ളം കൊണ്ട് ചുഴറ്റി തുപ്പുകയും മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റുകയും ചെയ്തത് ഏതായാലും നെസുൽ ഉദ്ദാസ്സലമാങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് ഒതു ചെയ്തു അത് ഉദിൻ ഉളിയുടെ മുസ്തഹബിലാണ് ഗ്രന്ഥകാരൻ ഇവിടെ എണ്ണിയിട്ടുള്ളത് വൽ വുദു ചെയ്യലും വൽ ഹസ്ലു സലാസൻ മൂന്നായിട്ട് മൂന്ന് തവണയായിട്ട് കഴുകൽ ഓരോ അവയവം കഴുകുമ്പോഴും ഇപ്പോൾ മൂന്ന് തവണ കഴുകുക എന്നുള്ളത് സുന്നത്താണ് കഴുകലിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ് മൂന്ന് തവണയാണ് അത് സുന്നത്ത് ഒരു തവണ കഴുകിയാൽ തന്നെ വാജിബ് വീടും പക്ഷേ മൂന്നാണ് പൂർണതയും അതിൻ്റെ സുന്നത്തും തടവുന്നതിൽ നിന്ന് വ്യത്യസ്തമായി തടവുന്ന അവയവങ്ങൾ അത് സുനത്ത് ഒരു തവണ തടവുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുമ്പോൾ തല തടവുന്നത് അതേപോലെ ഹുഫകൾ മേൽ തടവുന്നത് അതേപോലെ ജബീറ ബാൻഡേജിന് മുകളിൽ തടവുന്നതൊക്കെ തടവലാണ് അതൊക്കെ ഒരു തവണ അതാണ് അസൽ എന്നാൽ കുളിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തവണ അല്ലെങ്കിൽ കഴുകലിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തവണ കഴുകുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ ഗ്രന്ഥകാരൻ വൽഹസുലു സലാസൻ എന്ന് പറഞ്ഞത് പിന്നെ അടുത്ത് അടുത്ത മുസ്തഹബ്ബായ കാര്യം അദ്ദേഹം എണ്ണുന്നത് വ ദൽക്കു ദൽക്ക് എന്ന് പറഞ്ഞാൽ കൈ കുളിക്കുന്ന അവയവങ്ങളിൽ ഒരക്കലാണ് കൈ ഓടിക്കലാണ് വെള്ളം മാത്രം ഒഴുക്കിയാൽ മതിയോ അതല്ല കൈ കൊണ്ട് ശരീരം വെള്ളം ഒഴുക്കുന്നതോടുകൂടി ഉരക്കണമോ ദൽക്ക് മുസ്തഹബ്ബാണ് അതിൽ അഭിപ്രായവിറ്റ്യാസല്ല കൈ വെള്ളത്തോടൊപ്പം ഓടിക്കുക എന്നുള്ളത് സുനത്താണ് റസൂൾ അള്ളഹി വല്ല അങ്ങനെ ദെൽക്ക് ചെയ്തിട്ടുണ്ട് വിശിഷ്യാം ഈ അവയവങ്ങളിൽ മടങ്ങി നിൽക്കുന്ന അവയവങ്ങൾ വെള്ളം എത്താൻ പ്രയാസകരമായിട്ടുള്ള സ്ഥലങ്ങൾ അതിന് മറാഫിഖ് എന്നാണ് പറയുക ഖാന റസൂൽ അല്ലാസ്ലാസ്ലാംബിമ ഐഷറിയാത്ത പറയുന്നത് റസൂൽ അല്ലാസ് വസ്ലാത്തങ്ങൾ ജനാബത്ത് കുളിക്കാൻ ഉദ്ദേശിച്ചാൽ തൻ്റെ കഫുകൾ മുൻകൈകൾ കഴുകി തുടങ്ങും സുമ കഴുകിത്തുടങ്ങും ഫകസലഹുമറാ പിന്നീട് റസൂൽ അല്ലാസ്ലാസ്ലാം മാത്തങ്ങൾ തന്നെ കഴുകുമെന്നാണ് അതിൽ വെള്ളം ഒലിപ്പിക്കും ഫൈദ അങ്കാഹുമ അത് രണ്ടും ശുദ്ധിയായാൽ അഹ്വാ ബിഹിമ ഇൻ സു ഇസ്തഖി യുഫീദുൽമ അലാർ സിഹി എന്നാണ് അതായത് ഈ മഹാബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കക്ഷഭാഗങ്ങൾക്കാണ് പറയുക അതേപോലെ തന്നെ വേർപ്പും ഒക്കെ പിന്നെ ഒട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ കക്ഷഭാഗം അവിടെ വെള്ളം ഒഴിച്ച് റസൂൽ അഹ്ലൈസ് മാത്തങ്ങൾ പിന്നെ പ്രത്യേകം കഴുകും എന്നുള്ളതാണ് ഫൈദ അങ്കാഹുമ അവ രണ്ടും ശുദ്ധിയായാൽ എന്നാണ് അവ രണ്ടും ശുദ്ധിയായാൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിംസലസരമാത്തങ്ങൾ സൂക്ഷ്മാവയവം കഴുകുമായിരുന്നു പിന്നെ ഈ കക്ഷഭാഗം കഴുകുമായിരുന്നു അല്ലെങ്കിൽ റസോളാസ്വലമാതങ്ങൾ കൈകൾ കഴുകുമായിരുന്നു പിന്നെ കക്ഷത്തിൻ്റെ ഭാഗം കഴുകുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ ആ ഭാഗം ക്ലീനായാൽ പിന്നെ നിംസലാസുരം മാത്തങ്ങൾ പിന്നെ എന്താണ് പിന്നെ ഒതു ചെയ്ത് പിന്നെ കുളിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ദൽക്കിനെക്കുറിച്ചാണ് കുളിക്കുമ്പോൾ കേവലം വെള്ളം ഒഴുക്കിയാൽ മതിയോ അതെല്ലാം ശരീരത്തിൽ കൈപ്പായിച്ച് വരക്കേണ്ടതുണ്ടോ അത് മുസ്തഹബ്ബാണി എന്നാണ് ഇവിടെ ഗ്രന്ഥകാരം പറഞ്ഞത് വ എന്നാൽ ഇത് നിർബന്ധമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ടാണ് അൽ ഹജർ ഹജ്ജിമുള്ള ഫത്തഹൽ ബാരിയിൽ പറഞ്ഞു വഹക്കി വഹക്കി ഖത്തു ഖുസ്ലി അലൽ അല കുളി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശരീരാവയവങ്ങളിൽ വെള്ളം ഒഴിക്കലാണ് വഹ്തുലിഫിജു ബി ദൽക്കി ദലക്കിൻ്റെ വിഷയത്തിൽ അത് നിർബന്ധമാണെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഫലം യുജിബുഹുൽ അക്സർ ഭൂരിപക്ഷ പണ്ഡിതന്മാർ അത് നിർബന്ധമാക്കിയിട്ടില്ല ഗ്രന്ഥകാരനെ പോലെ തന്നെ അത് ഐച്ഛികമാണ് മുസ്തഹബാണി എന്നുള്ള പക്ഷമാണ് എന്നാൽ വ നുഖില കിൻ വൽ മുസനി ഉജുബുഹു ദൽക്കു ചെയ്യൽ നിർബന്ധമാണ് എന്ന് മമ്മാഅലിക്കും അതേപോലെ മുസനിയും അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിരുന്നുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഈ രോമാവൃതമായ മേനയുള്ളവരാണ് എങ്കിൽ കേവലം വെള്ളമൊഴിച്ചാൽ പോരാ എന്തുവേണം ദൽക്ക് ചെയ്ത് വെള്ളം എത്തിക്കണം തൊലിയിലേക്ക് എന്നുള്ളതാണ് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് മേത്തുള്ള ശരീരത്തിലുള്ള മുടി മുലബതാണ് എങ്കിൽ മുലബ്ബത എന്ന് പറഞ്ഞെങ്കിൽ ഇതിങ്ങനെ ഒട്ടി കിടന്ന് വെള്ളം തൊലിയിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിലുള്ള അവസ്ഥയാണ് എങ്കിൽ അവിടെ ദൽക്ക് നിർബന്ധമാണ് എന്നുള്ളതാണ് ഏതായാലും കുളി അത് ശരീരത്തിൽ വെള്ളം ഒഴിക്കലാണ് അതാണ് ഹദീസിൻ്റെ അലഹുദുൾ സുമ അഫ്മാ പിന്നീട് വെള്ളം ഒഴിച്ചു എന്നാണ് അതുകൊണ്ട് തന്നെ ദെൽക്ക് നിർബന്ധമല്ല എന്ന പണ്ഡിതാഭിപ്രായം അതാണ് ശരിയോടെ അടുത്തത് പക്ഷേ രോമാവൃതമായ മേനിയുള്ളവർ വിശിഷ്ട രോമം ഒട്ടി വെള്ളം ശരീരത്തിലെത്താൻ കഴിയാത്ത വിധം ആണിയെങ്കിൽ അവിടെ ദെൽക്ക് ചെയ്യൽ അതാണ് സൂക്ഷ്മത ശുദ്ധി ശരിയാവുന്നതിനും പൂർണ്ണമാകുന്നതിനും വേണ്ടി എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗ്രന്ഥകാരൻ അടുത്ത മുസ്തഹബായ കർമ്മം പറയുന്നത് ഒത്തയാമുനു എന്നാണ് തയ്യാമുൻ എന്ന് പറഞ്ഞാൽ വലതിനെ മുന്തിപ്പിക്കുക എന്നുള്ളതാണ് ഭാഗം മുന്തിപ്പിക്കുക എന്നുള്ളതാണ് അത് കുളിക്കുമ്പോൾ കഴുകുന്ന സ്ഥലമൊക്കെ വലതിനെ മുന്തിപ്പിക്കുക നമ്മൾ ഉദുവിൻ്റെ വിഷയത്തിൽ പറഞ്ഞു നബ്സലു സ്വലം മാത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖാന റസൂൽ അള്ളഹി സ്വല്ലി സ്വലം യുഹിബു തയമ്മുന ഫി കുല്ലിഹി ഫിനി വറജ്ജുലിഹി വഹൂലിഹി എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അവിടെ നബ്സലസ്ലം മാത്തങ്ങൾ തയമ്മു തയമ്മുനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് കഴുകുമ്പോൾ കൈ കഴുകുമ്പോൾ വലത് കൈ കഴുകുക കാല് കഴുകുമ്പോൾ വലത് ആദ്യം കഴുകുക അതേപോലെ തന്നെ പിന്നെ ഒരവയം കഴുകുമ്പോൾ അതിൻ്റെ വലതു ഭാഗത്തെ മുന്തിപ്പിക്കുക അതാണ് തയം മുൻ അത് ഋസൂളായ സഹാസമാതങ്ങൾക്ക് ഏറെ താല്പര്യമുള്ള വിഷയമായിരുന്നു ഇഷ്ടകരമായിരുന്നു അത് ഇവിടെ വ തഹൂരിഹി എന്ന് പറഞ്ഞില്ലേ തഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധി വരുത്തലാണ് വലിയ ശുദ്ധിയാകട്ടെ ചെറിയ ശുദ്ധിയാകട്ടെ അതിൽ നിന്നുള്ള ശുദ്ധീകരണത്തിൽ തഹൂറിൽ വലതിനെ മുന്തിപ്പിക്കുക എന്നുള്ളത് അതാണ് ഇതിൻ്റെ തെളിവ് തയാമുൻ എന്നതിൻ്റെ തെളിവ് പിന്നെ അടുത്ത മുസ്തഹബായ കർമ്മം അദ്ദേഹം എണ്ണുന്നത് വത്ത് തസ്മിയത്സ് വിസ്മി ചെല്ലലാണ് ഒതുവിൻ്റെ വിഷയം സംസാരിച്ചപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു മസല മനസ്സിലാക്കി ലാ ലാസലാ അലൈഹി ഉദുവിനു മുമ്പ് വിസ്മി ചെല്ലണം എന്നുള്ളത് ഈ തിരുമൊഴി അറിയിക്കുന്നു പല പണ്ഡിതന്മാരും ബിസ്മി ചെല്ലൽ നിർബന്ധമാണ് എന്ന അഭിപ്രായക്കാരാണ് ആ നമ്മൾ അവിടെ സൂചന നൽകി ഹസൻ ഉൽ ബസറിയെ പോലുള്ള ഇസ്ഹാഖ് ബിൻ ഉറഹവൈഹിയെ പോലുള്ള അഹ്ലുബ്ബാറിലെ പണ്ഡിതന്മാർ പോലുള്ളവരൊക്കെ ആ പക്ഷക്കാരാണ് ഈ ഒരു ഹദീസിൻ്റെ തേട്ട പ്രകാരം ഏതായാലും ഇവിടെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും നിലപാടാണ് നമ്മുടെ ഗ്രന്ഥകാരൻ അല്ല അല്ലാമ യൂസുഫ് ഇബിൻ അൽ ഹസൻ ഇബിൻ അബ്ദുൽ ഹാദി റഹ്മത്തുല്ലായി അലൈഹി ഉണർത്തുന്നത് വത്തസ്മി ബിസ്മി ജല്ലലും അത് കുളിക്കുന്നതിൻ്റെ വലിയ അശുദ്ധി വരുത്തുന്നതിൻ്റെ മുസ്തഹബായ കർമ്മങ്ങളിൽ പെട്ടതാണ് മുടി ചികറ്റി കഴുകൽ അതും ഉദുവിൻ്റെ മുസ്തഹബായ കാര്യങ്ങളിൽ പെട്ടതാണ് കേവലം വെള്ളം കോരി ഒഴിച്ചാൽ പോലെ പിന്നെന്ത് വേണം തലമുടി അത് ചികറ്റി അതിൻ്റെ മുടിക്കുറ്റിയിലേക്ക് തൊലിയിലേക്ക് വെള്ളം എത്തിക്കണം ആഴ്ച അറുപത്തി ഒന്നാമത് ആലയിൽ നിന്നുള്ള ഹരീസിൽ മുസ്ലാസ്ലമാം കൊണ്ട് കുളി വിശദീകരിക്കുമ്പോൾ പറയുന്നത് സുമു ദു അസബി അഹു ഫിൽമ പിന്നീട് നബ്സുലു അലൈലി വല്ലാത്തങ്ങൾ തൻ്റെ വിരലുകളെ വെള്ളത്തിൽ പ്രവേശിപ്പിക്കും ഫയുഹല്ലുബി ഹ അതുകൊണ്ട് നബ്സുല സ്ലാത്തങ്ങൾ ചികറ്റും ഷാരിഹി തൻ്റെ മുടിയുടെ കുറ്റിഭാഗം സുമുബുബിയ പിന്നീട് റസൂൽ അഹിസലാത്തങ്ങൾ തൻ്റെ കരങ്ങൾ കൂട്ടി തലയിലേക്ക് വെള്ളം കോരി ഒഴിക്കും എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകളിൽ സുമുഹലുബിയി ഷാറഹു പിന്നീട് റസൂൽ അഹി തങ്ങൾ തൻ്റെ മുടി കൈകൾ കൊണ്ട് ചികറ്റും ഹത്ത ഇതാ വന്ന അന്നഹു കത് അർവാ ഷറത്തഹു നസുൽ ഉള്ളഅസൽ തങ്ങൾ ഉറപ്പിച്ചാൽ തൻ്റെ തൊലിപ്പുറം നനഞ്ഞിരിക്കുന്നു എന്ന് അഫാദ അലഹിൽമ സലാസ മറാത്ത് മൂന്ന് തവണ തലയിൽ വെള്ളം കോരി പാരുമായിരുന്നു സുമ്മഹസല സാ ഇറ ജസദിഹി പിന്നീട് റസുല്ലി സൽ തങ്ങൾ മറ്റു ശരീരഭാഗം കഴുകും എന്നുള്ളതാണ് അപ്പോൾ ഈ തഹ്ലീൽ ഉഷാർ ജനാഭത്ത് കുളിക്കുന്നവർ വലിയ ശുദ്ധി കുളിക്കുന്നവർ മുടി ചികറ്റി കഴുകുക എന്നുള്ളത് വിടർത്തി കഴുകുക എന്നുള്ളത് അത് സുന്നത്താണ് അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ ഉണർത്തുന്നത് തഹ്ലീലുഷാരി എന്നതുകൊണ്ട് വകസലു കദമേഹി ഇരു കാൽപാദങ്ങളും കഴുകുക ഫിഖൈരി മൗദി അവൻ്റെ ആ കുളിക്കുന്ന സ്ഥലമല്ലാത്തയിടത്ത് വെച്ച് ഇതാലം യുൻ മുബല്ലത്ത കുളിക്കുന്ന സ്ഥലം മുബല്ലത്തല്ലെങ്കിൽ മുബല്ലത്ത് എന്ന് പറഞ്ഞാൽ ഈ ബലാത്ത് വിരിച്ചത് ബലാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടപ്പ ടൈൽസ് പോലുള്ളതായ അല്ലെങ്കിൽ കല്ല് അത് വിരിച്ചത് അല്ലെങ്കിൽ കുളിക്കുന്ന സ്ഥലം അങ്ങനെയുള്ള സ്ഥലമല്ലെങ്കിൽ ആ സ്ഥലത്തുനിന്നല്ലാത്തയിടത്തു നിന്ന് ഇരു കാൽപാദങ്ങളും കഴുകുക ഇപ്പം മണ്ണിൽ വെച്ചാണ് കുളിക്കണത് മണലിൽ വെച്ചാണ് കുളിക്കണത് ഈ ബലാത്ത ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചാണ് കുളിക്കുന്നത് എങ്കിൽ കുളിച്ചിടത്തു നിന്ന് മാറി നിന്ന് കാൽപാദങ്ങൾ രണ്ടും കഴുകുക അതാണ് ഇവിടെ പറയുന്നത് വകസ്ലുഹി ഫിഹൈരി മൗദിമ്യൻ മുബല്ല അതിൽ പറയപ്പെടുന്ന തെളിവ് മൈമൂന ബിന്ദുൽ ഹരിസ് റസിയല്ലാ ഉത്തഹേൽ നിന്നുള്ള ഹരീസാണ് അതിൽ തിരുനഫ്സ് അസൽ മാതങ്ങളുടെ കുളിയെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് തവദ്ദ റസൂൽ അല്ലാസ് വല്ല സ്വലാ റിജിലൈഹി കുളിക്കുന്നതിന് മുമ്പ് റസൂൽ അല്ലാ വല്ലാസൽ മദങ്ങൾ ഊതു ചെയ്തു നമസ്കാരത്തിന് ഉതു ചെയ്യുന്നത് പോലെ റിജിലൈഹി തിരുനഫ്സ്ലാഹ്ഹ് അസൽ മാതങ്ങൾ രണ്ട് കാലുകൾ കഴുകുന്നത് ഒഴിച്ച് ബാക്കി ഒതു ചെയ്യുന്നത് പോലെ മുഖം കഴുകി കൈകൾ കഴുകി തലതടവി

കുളിച്ചടത്ത് നിന്നും മാറ്റി എന്ന് പറഞ്ഞ റസോളം മാറി നിന്നിട്ട് അവരെണ്ണം കഴുകി എന്നുള്ളതാണ് ഈ വിഷയത്തിലൊരു ഖിലാഫുണ്ട് അൽഹാഫുബിൻ ഫൽബാരിയിൽ വഹ്തഅല ഫനബറുൽ ഫതഹബുൽ ജുഹുലാബി തെഹിരിൽ അതായത് കുളിക്കുന്നതിന് മുമ്പ് ഉത് ചെയ്തിട്ട് കാല അപ്പോൾ കഴുകണോ അതല്ല കുളി കഴിഞ്ഞതിന് ശേഷം കഴുകാൻ മാറ്റി വെക്കണോ അതിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട് വീക്ഷണ വ്യത്യാസമുണ്ടതാണ് അതാണ് വഖ്തലഫ ഉൽ ഒലമ എന്നി ബിൻ ഹജർ പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫലഹബ് ജുഹുൽ ജുഹൂർ ഭൂരിപക്ഷ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് ഇലസ്തഹബാബി ഫിൽ ഫിൽഹുസൽ കുളിക്കുന്ന സമയം ആണെങ്കിൽ കാലുകൾ രണ്ടും കഴുകുന്നതിനെ പിന്തിപ്പിക്കലാണ് പ്രതിഫലാർഹം സുന്നത്ത് ഇമാം മാലിക് റഹമത്തലായി അലി പറഞ്ഞതായി അദ്ദേഹം പറയുന്നത് ഇൻഖാൻ അൽ നദീഫ് ഇൻഖാൻ അൽ മക്കാനു ഖൈർ നഅീഫിൻ കുളിക്കുന്ന സ്ഥലം വൃത്തിയില്ലാത്തതാണെങ്കിൽ ഫൽ തെഹിർ റഹു തഹുമ അപ്പോൾ സുന്നത്ത് കാലുകൾ രണ്ടും കഴുകുന്നതിനെ പിന്തിപ്പിക്കലാണ് വ ഇല്ലാ ഫീം കുളിക്കുന്ന സ്ഥലം ക്ലീൻ ആണ് എങ്കിൽ ഈ കാൽ കഴുകുന്നത് ഉദുവിനോടൊപ്പം മുന്തിപ്പിക്കലാണ് ഉത്തമം എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഗ്രന്ഥകാരനും കുളിക്കുന്ന സ്ഥലം മുബല്ലത്താണ് എങ്കിൽ അവിടെ നിന്ന് കഴുകാൻ പറഞ്ഞു മുബല്ലത്തല്ല എങ്കിൽ മാറി നിന്ന് കഴുകാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം കാൽ കഴുകുന്നതിനെ പിന്തിപ്പിക്കുന്ന വീക്ഷണക്കാരനാണ് എപ്പോൾ പിന്തിപ്പിക്കണം പക്ഷേ അത് കുളിച്ചെടുത്തുനിന്നാകണമോ അതല്ല കുളിച്ച സ്ഥലത്ത് നിന്ന് മാറി ആ കുളിച്ചതിൻ്റെ അവശിഷ്ടമൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറി നിന്നിട്ട് കഴുകണം അപ്പോൾ മാറി നിന്നാണ് കഴുകേണ്ടത് ആ കുളിച്ച സ്ഥലം മുമ്പല്ല എങ്കിൽ എന്നാണ് അഭിപ്രായപ്പെടുന്നത് നിംസലി സ്വലം മാത്തങ്ങളിൽ നിന്ന് രണ്ട് രീതിയിലുള്ള പ്രവൃത്തിയും വന്നിട്ടുണ്ട് അഥവാ കുളിക്കുന്നതിന് മുമ്പ് ഊത് ചെയ്യുമ്പോൾ അപ്പോൾ കാല് കഴുകിയതായി അത് വന്നിട്ടുണ്ട് ഹദീസിൽ അതേപോലെ കുളിച്ചതിന് ശേഷം ഉളുവിൻ്റെ കൂടെ കാല് കഴുകാതെ കാല് കഴുകുന്നതിനെ പിന്തിപ്പിച്ചതായും വന്നിട്ടുണ്ട് രണ്ടും തെളിവുകൾ അറിയിക്കുന്ന പ്രവൃത്തിയാണ് എന്നതാണിവിടെ ഈ ഉളു ചെയ്ത് കാല് കഴുകുന്നതിനെ മുന്തിപ്പിക്കുന്നതും പിന്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അള്ളാഹു ആ ഇവിടെ കുളിയുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അത്തഹാർ അൽക്കുബ്രയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അത്തഹാർ അൽക്കുബ്ര എന്ന് പറഞ്ഞത് വലിയ ശുദ്ധീകരണം എന്നുള്ളത് അത് വലിയ അശുദ്ധി ഏറ്റതിന് ശേഷം ശുദ്ധി വരുത്തുന്ന പ്രക്രിയ ആയതുകൊണ്ടാണ് പ്രവൃത്തി ആയതുകൊണ്ടാണ് വികാരത്തോടുകൂടി ബീജം സ്രവിക്കുക ലൈംഗികമായ വീഴ്ചയുണ്ടാവുക സ്ഖലനമുണ്ടായിട്ടില്ലെങ്കിലും ഹൃദയരക്തം അതേപോലെ പ്രസവരക്തം ഇത് നിലക്കുക മരണം വരിക്കുക തുടങ്ങിയുള്ള വിഷയങ്ങൾ ഇതാണ് വലിയ ശുദ്ധിയെ അനിവാര്യമാക്കുന്ന കാര്യങ്ങൾ വികാരപൂർവമുള്ള ബീജസ്ഖലനം ആ വിഷയത്തിൽ റസൂൽ ഇസ്ലാഹുസല് മതങ്ങൾ പറഞ്ഞു അലീബിൻ അബി താലിബിനോട് ഇതാറ ഐത്തൽ മദിയ ഇതാറ ഐത്തൽ മദിയ മദീനെ നീ കണ്ടാൽ നാടൻ വികാരം ഉണ്ടാകുമ്പോൾ ശ്രവിക്കപ്പെടുന്ന ദ്രവമാണത് ഫഹസിൽ ദ കിറക്ക് ലൈംഗികാവയവത്തെ നീ കഴുകുക വത്ത വലിസ്ല നമസ്കാരത്തിന് ഉതു ചെയ്യുന്നത് പോലെ ഉതു ചെയ്യുക അത് ബീജല്ല പിന്നെയോ വികാര സമയത്തുണ്ടാകുന്ന ഒരു ദ്രവം അതാണ് മതി നിസ്ലാം സൽ മതങ്ങള് പറഞ്ഞു ഫൈദ ഫ അൽമ എന്നാൽ ബീജൻ സ്രവിച്ചാൽ ഫഹ്തസിൽ നീ കുളിക്കുക എന്ന് പറഞ്ഞു ഉമ്മു സുലൈം ബിൻ തമിൾഹാൻ നിസ്ലാഹ്ഹുലത്തങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്നുണ്ട് ഹൽ അലൽ മിൻ ആലത്തിൻ്റെ ഒരു സ്ത്രീ അവർക്ക് സ്ഖലനമുണ്ടായാൽ കുളിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ തിരുദൂതർഹ്ഹു സ്വലമാതങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഇതാ മ അവർ സ്ഖലിച്ചത് ബീജം കണ്ടാൽ കുളിക്കണം എന്ന് നിഫ്സലഹു അലി സ്വല മാത്തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നിർബന്ധമായ കുളിയെ തേടുന്നു ബീജസ് എന്നുള്ളതാണ് അതേപോലെ ലൈംഗികമായുള്ള പ്രാപിക്കൽ വികാരം ക്ഷമിച്ചിട്ടില്ല എങ്കിലും ഹദീസിൽ കാണാൻ മസ്ൽത്താൻ ഉൽത്താൻ ലൈംഗികമായി വേഴ്ച ഉണ്ടായി എങ്കിൽ ഫഹദ് വാജബൽഹുസൽ കുളി നിർബന്ധമായി ആ വിഷയത്തിൽ വേറെയും ഹദീസുകൾ കാണുവാൻ സാധിക്കും ലൈംഗികമായിട്ട് ദമ്പതികൾ പ്രാപിച്ചു പക്ഷേ വികാരം ക്ഷമിച്ചില്ല എങ്കിലും കുളി നിർബന്ധമാണ് എന്നറിയിക്കുന്നതായ ഹദീസുകൾ ഇതൽ ത കൽ ഹിത്താൻ ആനി

ശുദ്ധി പ്രാപിക്കുന്നതുവരെ അവരെ സമീപിക്കാൻ പാടുള്ളതല്ല ഋതുമതികളെ ഫൈദാ തഹർണ എന്നാണ് ഫൈദാ തസ്ല അവർ കുളിച്ചാൽ ഫ എന്ന് പറഞ്ഞു അതേപോലെ ഫാത്തിമ ബിന്ദ അബി ഹുബൈഷിൻ്റെ ഹദീസിൽ കാണാം അവർ പിന്നെ രക്തസ്രാവ അസുഖമുള്ള മഹ മഹതിയായിരുന്നു അവർക്ക് അവർ പ്രയാസമുണ്ടായിരുന്നു അപ്പം ഇസ്ലം നാലിസം മാത്തങ്ങൾ അവരോട് പറയുന്നുണ്ട് ബിൽ ഹൈദ അവർക്കുണ്ടാകുന്ന ഈ സ്രവം അത് പിന്നെ ഋതുരക്തമല്ല പിന്നെ അതൊരു രോഗമാണ് എന്നിട്ട് ഫൈദ അക്കുബലത്തിൽ ഹൈ ബു ഹൃദയരക്തം വന്നാൽ ഫതല നിങ്ങൾ നമസ്കാരം ഒഴിവാക്കണം വൈദ അത് ബറത്സ് ഹൃദ്രക്തം അത് അവസാനിച്ചാൽ ഫഹത്ത സിലി നിങ്ങൾ കുളിക്കുകയും വസല്ലി നമസ്കരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു അവിടെ ഫഹത്ത സിലി എന്ന് പറഞ്ഞല്ലോ ഹൃദ്രക്തം നിലച്ചാൽ കുളിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ നിർബന്ധ കുളിയെ അനിവാര്യമാക്കുന്ന കാര്യം അതേപോലെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ കുളിക്കൽ കുളിപ്പിക്കൽ നിർബന്ധമാണ് നബ്സല്ലാ അലൈവലമാത്തങ്ങൾ ഒരു വ്യക്തിയുടെ വിഷയത്തിൽ പറഞ്ഞല്ലേ അറഫയിൽ ഹജ്ജിന് വന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് വീണ് അദ്ദേഹത്തിൻ്റെ പിരടി പൊട്ടി അങ്ങനെ മരണപ്പെട്ട റസൂള്ളി തങ്ങൾ പറഞ്ഞു ഹുബിമ ഇൻ വസീതർ വെള്ളവും താളിയും ഉപയോഗിച്ച് നിങ്ങളയാളെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞു അതേപോലെ നബ്സലാ തങ്ങളുടെ പുത്രി മരണപ്പെട്ടപ്പോൾ ഉമുഅത്തീയ റദി അള്ളാഹു താലാൻഹയുടെ അടുക്കൽ ൾ വന്നു എന്നിട്ട് പറഞ്ഞു ഈ സലാസൻ ഔ ഔ ഇൻ നബിയുടെ പുത്രിയെ കുളിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചു നിങ്ങൾ അവരെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അതിൻ്റെ വിശദീകരണം കൊടുത്തു അതേപോലെ ഈ വിഷയത്തിൽ തെളിവുകളുണ്ട് ഇമാ ഇബിനുൽ മുദീർ റഹ്മുലായ് അലേഹി പറഞ്ഞു വ ജനാബ അവർ ഏകോപിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ അന്നൽ മയ്യീത്ത് മയ്യിത്ത് യുഗസ്സലു അലു കുളിപ്പിക്കപ്പെടും ഹുസലൽ ജനാബത്തി ജനാബത്തിൽ നിന്നുള്ള കുളി അതാണ് മയ്യത്ത് കുളിപ്പിക്കപ്പെടുക എന്ന് ഇമാം ഇബ്രാം ഇബ്രാൻ മുനദി റഹമ്മലഹി അറിയിക്കുകയുണ്ടായി കുളി നിർബന്ധമാക്കുന്ന വിഷയങ്ങളെ എണ്ണിയപ്പോൾ ചിലർ ഒരു കാഫിർ ഇസ്ലാം ആശ്ലേഷിച്ചാൽ അയാൾ കുളിക്കൽ നിർബന്ധമാണ് അതേപോലെ ജുവാൻ്റെ കുളി നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള ഒരു മസാലയാണ് കൈസ് ഇബിനു ആസിം അദ്ദേഹം ഇസ്ലാം ആശ്രേഷിച്ചപ്പോൾ റസൂൽ അള്ളി സ്വലാത്തങ്ങൾ അദ്ദേഹത്തോട് കുളിക്കാൻ കൽപ്പിച്ചത് അതേപോലെ സുമാമ ഇബിനു ഉസാൽ ഇസ്ലാം ആശ്രയിച്ചപ്പോൾ അദ്ദേഹത്തോട് കുളിക്കാൻ കൽപ്പിച്ചതൊക്കെയാണ് കുളിക്കൽ ഇസ്ലാം ആശ്രയിച്ചാൽ അത് കുളിയെ നിർബന്ധമാക്കും എന്നതിന് ആ വീക്ഷണമുള്ള പണ്ഡിതന്മാർ തെളിവ് പറഞ്ഞത് അതിലഭിപ്രായ വ്യത്യാസമുണ്ട് മുസ്ലിം വസ്ലാമത്തങ്ങൾ അടുക്കൽ മക്കമ ഫത്തെഹിന് വലിയൊരു പുരുഷാരമാണ് ഇസ്ലാം ആശ്രേഷിക്കുകയുണ്ടായത് അവരോടൊക്കെ റസൂല്ലാ ഇസ്ലാ വസ്സല മതങ്ങൾ കുളിക്കാൻ പറഞ്ഞത് അതേപോലെ മറ്റു പലരും ഇസ്ലാം ആശ്രയിച്ചപ്പോൾ കുളിക്കാൻ റസൂല്ല കൽപ്പിച്ചതൊന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഒരാൾ ഇസ്ലാം ആശ്രയിച്ചാൽ കുളി നിർബന്ധമാണോ എന്ന വിഷയം പണ്ഡിതമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസാലയാണ് അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ കുളി ഹുസലിൽ വാജിബുൻ അലാ അല മുഹ്തലിമിൻ പ്രായപൂർത്തിയായ എല്ലാവരുടെയും മേൽ വെള്ളിയാഴ്ചയിലെ കുളി നിർബന്ധമാണ് എന്ന് അറിയിക്കുന്ന ഹദീസ് വാജിബാണെന്ന് അറിയിക്കുന്ന ഹദീസ് അത് ബഹു അഭിമാന അൽ ലുസൂം ഖത്വാൻ ഒരു അനിവാര്യതയാണ് എന്ന ഒരു ഭാഷയാണ് എന്നാണ് ഇബിൻ ഹജർ ഫത്ത് ബാരിയിൽ പറയുന്നത് ഏതായാലും ആ കുളിയുടെ വിഷയത്തിൽ അത് നിർബന്ധമാണോ അല്ലേ എന്നതിൽ വലിയ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുണ്ട് അമ്ര ഇബിൻ ഉസുലൈം അൽ അൻസാരി അബുസഹ്ൽ ഖുദ്രി റതി അള്ളാനുവിൽ നിന്നുള്ള റാവിയാണ് അദ്ദേഹം ഈ ഖുസുൽ യോമിൽ ജുമാജിബുൻ എന്ന് പറയുന്ന ഹരീസിൻ്റെ അനുബന്ധമായിട്ട് പറഞ്ഞത് അം അൽ ഖുസുൽ ഉഷ്ഹിദു ഫു അന്നഹു വാജിബുൻ കുളി അത് വാജിബാണി എന്നാണ് എൻ്റെ സാക്ഷ്യം എന്നുള്ളതാണ് നബ്സല്ലാസ്ലാം തങ്ങൾ നിന്ന് ധാരാളം ഹദീസുകൾ കുളിയെക്കുറിച്ച് വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം ഇതാ ജാ അഹദക്കു മുൽജുമാത്ത ഫലിയസിൽ നിങ്ങളിൽ ഒരാൾ വെള്ളിയാഴ്ച വന്നാൽ അവൻ കുളിക്കട്ടെ എന്ന് പറയുന്ന ഹദീസ് വേറെയും ആ വിഷയത്തിൽ ഹദീസുകൾ കാണുവാൻ സാധിക്കും ഉമർ ഇബിൻ ഖത്താബ് അലി അള്ളാഹു താലാൻഹു വെള്ളിയാഴ്ച ദിവസം ഹുത്തുമ നിർവഹിച്ചു ീൻ അസാബിൻ നബിം വസ്ലം അത്ത കൊണ്ട സഹാബികളിൽ നിന്നുള്ള ആദ്യകാല മുഹാജരികളിൽപ്പെട്ട ഒരു വ്യക്തി കടന്നുവന്നു എന്നാണ് അത് ഉസ്മാൻ ഉസ്മാനുബിൻ താലു ആണ് എന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് ഫല അദാഹു അയ്യത്ത് ആദിഹി ഉമർ ആ ആഗതനെ വിളിച്ചിട്ട് ഇത് ഏത് സമയമാണെന്ന് ചോദിച്ചു അപ്പോൾ ആഗതൻ പറഞ്ഞത് ഇന്നീഷുൽ ഞാൻ ചില തിരക്കുകളിൽ വ്യാപൃതമായി ഫലം ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോയില്ല അപ്പോഴത്തേക്ക് ബാങ്ക് കേട്ടു ഫലം അസിദ് അൻ ത വ അതുകൊണ്ട് തന്നെ വധുവിനേക്കാൾ കൂടുതലൊന്നും ഞാൻ ചെയ്തില്ല ഒതുർത്തിട്ട് വേഗം വന്നു ജുമാക്ക് വന്നു എന്ന അർത്ഥത്തിൽ അപ്പോൾ ഫഖാല ഉമർ ചോദിക്കുന്നുണ്ട് വൽ വുധു ഐദൻ വഖദ് അലിം തന്ന റസൂൽ അള്ളഹിസ്ലം ഖാന മുറു ബിൽ റസൂൽ അള്ളഹി സ്വല്ലം മാത്രങ്ങൾ കുളിക്കാൻ കൽപ്പിക്കുമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേ ഒതുർത്തിട്ടാണ് വന്നത് എന്ന് ചോദിക്കുന്നത് ഒതു മാത്രമേ ചെയ്തുള്ളൂ എന്ന രീതിയിലും പറയുന്നുണ്ട് അപ്പോൾ ഉമർ റലിഅള്ളവ് ആലാൻഹു ഈ ഗുണദോഷിച്ചത് ഉസ്മാനോട് റദിയുത്താലാൻഹുമ ഈ സംസാരിച്ചത് ഇതൊക്കെ വെച്ച് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ജുമായയുടെ കുളി അത് നിർബന്ധമാണ് എന്ന പക്ഷക്കാരാണ് ഇമ മാലിക് അതേപോലെ ഇബിൻ ഹസം ഇബിൻ ഹുസൈമ അൽ ഹസൻ അൽ ബസർ ഇപ്പോൾ ഉള്ളതായ ചില ഫുഖാക്കളാണ് പണ്ഡിതന്മാരാണ് പിന്നെ ഇത് നിർബന്ധം എന്നുള്ള വീക്ഷണം പറഞ്ഞിട്ടുള്ളത് അത് സഹാബികളിൽ നിന്ന് അബു ഹുറൈറ അമ്മാർ ഇബിനിയാസിർ റബിയുള്ളിൽ ജമി അവരൊക്കെ ആ ഒരു അഭിപ്രായം പറഞ്ഞതായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കാം പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പൂർവ്വകാലത്തുള്ള പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ അവർ വെള്ളിയാഴ്ച ദിവസത്തെ കുളി അത് മുസ്തഹബാണ് എന്നുള്ള അഭിപ്രായക്കാരാണ് അതിന് ഫലകമായിട്ടുള്ള പല രവായത്തുകളും അവർ തെളിവിനായിക്കൊണ്ടുവന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസത്തെ കുളി ജുവാക്കുള്ള കുളി അത് ഒരിക്കലും അതിൽ അമാന്തിക്കുക എന്നുള്ളത് പാടുള്ളതല്ല നമ്മൾ ചില നിവേദനങ്ങൾ കേട്ടു അതിൻ്റെ പ്രാധാന്യത്തെയാണ് അറിയിക്കുന്നത് മാത്രമല്ല തിരുമൊഴികൾ ധാരാളം സൽമാൻ ഉൽ ഫാർസിയിൽ നിന്നുള്ള ഹദീസിൽ കാണാം മനേഖലോമൽ ജുമാഅ തറ തുഹിരിൻ തുഹുരീൻ വെള്ളിയാഴ്ച ദിവസം ഒരാൾ കുളിച്ചാൽ അബുഹുറയിൽ നിന്നുള്ള ഹദീസിൽ കാണാം മനി മനീഖ് അത്തൽ ജുമുഅ കുളിച്ച് പിന്നീട് ജുമാക്കു വന്നാൽ അബുദറിൽ നിന്നുള്ള ഹദീസിൽ കാണാം മനി മനീഖ്ലയോമൽ ജുമുഅ ഫഹസൻ അൽ ഗോസിൽ വെള്ളിയാഴ്ച ദിവസം ഒരാൾ കുളിച്ചു നന്നായി കുളിച്ചു അബൂസൈദീൻ അൽ ഖുദരി റതി അള്ളാൽ എന്നുള്ള ഹദീസിൽ കാണാം മനി മനിൽ ജുമാബിഹി അപ്പം ഇത് ഇത്തരം ഹദീസുകളൊക്കെ നമ്മളോട് പറയുന്നത് പിന്നെ കുളിയുടെ ഒരു അനിവാര്യതയാണ് അതിൽ അലംഭാവം പാടുള്ളതല്ല വീഴ്ച പാടുള്ളതല്ല എന്നുള്ള കാര്യമാണ് ഏതായാലും നമ്മൾ ഇവിടെ ഇന്ന് സംസാരിച്ചത് യൂസുഫ് ഇബിൻ ഉൽ ഹസൻ ഇബിൻ അബ്ദുൽഹാദി റഹമത്തുല്ലായി അലൈഹി فروع الفقه الطهاره الكبرى ولي شدي بارتل ان بشيتل ادن واجب سنة بشدي غير شدانا واما الطهاره الكبرى فتحتوي على سنة وواجب الواجب النية النية وتعميم سائر الجسد والمستحب غسل ما به من اذى والوضوء والغسل ثلاثا والدلك والتيامن والتسمية وتخليل الشعر وغسل قدميه في غير موضعه إذا لم يكن مبلطا إن شاء الله نمك أرتك لأسل شدي اسادو وآكونا كارينا لكورشة ديهم فردنا إن شاء الله من سلاكا بديكا الله سبحانه وتعالى مكي وركم آمن الدين الفقه بردان جي وصلى الله وسلم وبارك على نبينا محمد السلام عليكم ورحمه الله وبركاته